ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് അങ്കമാലിയിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് തീപിടുത്തമുണ്ടായ വീടിൻ്റെ മുന്നിലാണ്. ഈ വീടിൻ്റെ മുകളിലത്തെ നിലയിലാണ് തീപിടിച്ചത്. നമുക്ക് കാണാം, വലിയ ഒരു തീപിടുത്തമാണ് ഉണ്ടായത്. ആ വീടിൻ്റെ ജനൽപ്പാളികൾ അതുപോലെ തന്നെ ഭിത്തിക്ക് ഉൾപ്പെടെ കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്നത് നമുക്ക് കാണാം. പൊട്ടിത്തെറികൾ ഉണ്ടായിട്ടുണ്ട് എന്ന് വ്യക്തമാണ്. ഇതിൽ നിന്ന് തീപിടുത്തത്തിന് ശേഷം ഇന്ന് പുലർച്ചെ 4 മണിക്ക് ശേഷമാണ് തീപിടുത്തം ഉണ്ടായത് എന്നാണ് പ്രാഥമിക നിഗമനം. ഇവിടെ പത്രമിടാൻ വന്നവരും അതുപോലെ തന്നെ ഈ വീടിൻ്റെ ഉടമസ്ഥനായിരുന്ന ബിനീഷിന് ഇവിടെ ഒരു ജാതി സംസ്കരിക്കുന്ന ഒരു കേന്ദ്രമുണ്ട്. അവിടെ ജോലിക്ക് നിന്ന ഒരാളും ആണ് ഇത് ആദ്യമായി കണ്ടത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിനു മുമ്പ് തന്നെ ഈ താഴത്തെ നിലയിലുണ്ടായിരുന്ന അമ്മ ഇത് അറിയുകയായിരുന്നു. പുലർച്ചെ 4 മണിയോടുകൂടി തന്നെ ഈ അമ്മ, അതായത് മുകളിലത്തെ നിലയിൽ ഈ ബിനീഷും ഭാര്യ അനുവും മക്കളായ ജവാനയും ജസ്സുനുമായിരുന്നു കിടന്നുറങ്ങിയിരുന്നത്. താഴത്തെ നിലയിലായിരുന്നു ബിനീഷിൻ്റെ അമ്മ ഉണ്ടായിരുന്നത്. അമ്മ നിലവിളിച്ചെങ്കിലും പുലർച്ചെ ആയതുകൊണ്ട് തന്നെ ആരുടെയും സഹായം ലഭിച്ചില്ല എന്ന് വേണം കരുതാൻ. അതിനുശേഷം 5 മണിക്ക് ശേഷം ആളുകളൊക്കെ അറിഞ്ഞു തുടങ്ങി ഇവിടേക്ക് എത്തി തീ കെടുത്താൻ ശ്രമിക്കുകയായിരുന്നു. അതിനുശേഷം അങ്കമാലി ഫയർഫോഴ്സ് എത്തി തീ പൂർണ്ണമായും കെടുത്തി. ഷോർട്ട് സർക്യൂട്ടാണ് എന്നാണ് പ്രാഥമിക നിഗമനം. എന്നാലും അത് വ്യക്തമല്ല. ഇപ്പോൾ വിദഗ്ധ സംഘം എത്തി, ഫോറൻസിക് സംഘം ഉൾപ്പെടെ എത്തി പരിശോധന നടത്തുകയാണ്. ഇതിനുശേഷം മാത്രമാണ് ഇതിൻ്റെ കൃത്യമായ കാരണം എന്താണ്, തീപിടുത്തത്തിൻ്റെ കാരണം എന്ത് എന്ന് അറിയാൻ സാധിക്കൂ. ബിനീഷ് അങ്കമാലിയിൽ തന്നെ കച്ചവടം നടത്തുന്ന ഒരു ആളാണ്. ഇവിടെ ജാതിക്ക കൃഷിയും ജാതിക്ക സംസ്കരിച്ച് അങ്കമാലിയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു സ്വന്തം കടയിൽ അത് കച്ചവടം ചെയ്യുന്ന ഉപജീവനമാണ് ബിനീഷിനുണ്ടായിരുന്നത്. ബിനീഷിന് 45 വയസ്സാണ്. ബിനീഷിൻ്റെ ഭാര്യ അനുവിന് 40 വയസ്സ്. മക്കളായ ജവാന ജസ്വിൻ എന്നിവർക്ക് യഥാക്രമം 8ഉം 5ഉം വയസ്സുകൾ മാത്രമാണുള്ളത്. എന്തായാലും ഏറെ സങ്കടകരമായൊരു വാർത്തയാണ് പുറത്തു വരുന്നത്. എന്തായാലും ഇവരുടെ മൃതദേഹം ഇപ്പോഴും മുകളിലത്തെ നിലയിൽ തന്നെയാണ്, അവിടെ നിന്നും മാറ്റിയിട്ടില്ല. ഇപ്പോൾ ഫോറൻസിക് സംഘം എത്തി പരിശോധന നടത്തുകയാണ്. ആദ്യഘട്ടത്തിൽ ഷോർട്ട് സർക്യൂട്ട് ആണ് ഈ അപകടത്തിന് കാരണമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഫോറൻസിക് സംഘം ഉൾപ്പെടെ പരിശോധന നടത്തിയതിന് ശേഷം മാത്രമേ ഈ അപകടത്തിൻ്റെ യഥാർത്ഥ കാരണം എന്ത് എന്നതുൾപ്പെടെ അറിയാൻ സാധിക്കുകയുള്ളൂ. അങ്കമാലി MLA ഉൾപ്പെടെ ഉള്ളവർ തന്നെ രാവിലെ 6 മണിക്ക് തന്നെ ഇവിടെ എത്തിയിരുന്നു. പരിസരവാസികളൊക്കെ ഇവിടെ തടിച്ചുകൂടിയിരിക്കുകയാണ്. ബിനീഷിന് അല്പസ്വല്പം ജനകീയനായ കൂടുതൽ പേർക്കും അങ്കമാലിയിൽ ഈ മേഖലയിലുള്ള പറക്കുളം നിവാസികൾക്കൊക്കെ പരിചിതനായ ഒരാളാണ് ബിനീഷ്. ബിനീഷിൻ്റെ മരണവിവരം ഏറെ ഞെട്ടലോടെയാണ് ഇവിടുത്തെ നാട്ടുകാർ, അവർക്കിപ്പോഴും അത് ഉൾക്കൊള്ളാനായിട്ടില്ല എന്നതാണ് ഏറെ സങ്കടകരമായ കാര്യം. നമ്മളിപ്പോൾ ആ വീടിൻ്റെ തന്നെ മറ്റൊരു വശത്താണ്, തീപിടിച്ച മുറിയുടെ മറ്റൊരു വശത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ആ മുകളിലത്തെ നിലയിലെ ഈ ഒരു ഭാഗം പൂർണ്ണമായും തകർന്നത് നമുക്ക് കാണാം. തീപിടുത്തത്തിൽ അതിൻ്റെ ജനൽപ്പാളികൾ പൊട്ടി, അതുപോലെ തന്നെ ജനൽപ്പാളികൾക്കൊക്കെ കത്തിക്കരിഞ്ഞ നിലയിൽ നമുക്കിപ്പോൾ കാണാം. അത്ര വലിയൊരു തീപിടുത്തമാണ് ഉണ്ടായത്. ഈ തീപിടുത്തത്തെ തുടർന്ന് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ എന്തെങ്കിലും പൊട്ടിത്തെറിച്ചോ എന്ന കാര്യങ്ങൾ ഉൾപ്പെടെ സംശയമുണ്ട്. എന്തായാലും പുലർച്ചെ ഈ അപകടം നടന്നതുകൊണ്ടാണ് ആർക്കും എത്തിപ്പെടാൻ പറ്റാത്ത രീതിയിൽ അവരുടെ ജീവൻ നഷ്ടമായത്. നമ്മളിപ്പോൾ കാണുന്ന ആ വീടിൻ്റെ, അതായത് ഈ വീടിൻ്റെ 2ാമത്തെ നിലയുടെ മുൻഭാഗം, ആ മുൻഭാഗത്താണ് തീപിടുത്തം ഉണ്ടായത്. 4 പേരും ഉറങ്ങിക്കിടക്കുകയായിരുന്നു എന്നാണ് പ്രാഥമിക വിവരം. വളരെ ഏറെ സങ്കടകരമായ ഒരു കാര്യമാണ്. ഇവിടെ അല്ലാത്ത സമയത്ത് ഈ ഇദ്ദേഹത്തിൻ്റെ ഈ യൂണിറ്റ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ജാതിക്ക സംസ്കരിക്കുന്ന ഈ യൂണിറ്റ് ഇവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് അല്ലാത്ത സമയങ്ങളിലൊക്കെ ഒരുപാട് പേർ ഈ വീടിനെ ചുറ്റിപ്പറ്റി ഈ അദ്ദേഹത്തിൻ്റെ ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ടൊക്കെ ഇവിടെ ഉണ്ടാവേണ്ടതാണ്. പുലർച്ചെ ആയതുകൊണ്ട് ഒരു സഹായത്തിന് ആർക്കും എത്താൻ പറ്റാത്ത. ചേട്ടാ ഇവിടുത്തേനാണോ? ഞാൻ ഇവിടുത്തേനാണ്. പക്ഷെ ഞാൻ ഒരു 5 മിനിറ്റ് എത്തിയുള്ളൂ. പുള്ളിയുടെ ഒരു ബിസിനസ് ഡീലിംഗ്സ് ഉള്ള ഒരു കക്ഷിയുണ്ട്. ഇന്നലെയും കൂടെ ഫോണിൽ കൂടെ സംസാരിച്ചാൽ തന്നെ ഈ ബിൽഡിങ്ങിന് തീ പിടിച്ചപ്പോൾ എന്തോ നഷ്ടം കിട്ടിയ കേസും കാര്യങ്ങളൊക്കെ പറഞ്ഞു. 40 ലക്ഷം വിധിയായിരുന്നോ? അപ്പം അത് പോരാന്ന് പറഞ്ഞിട്ട് റീപ്പീറ്റ്. അപ്പം അതൊക്കെ പുള്ളി പറഞ്ഞു. ഇപ്പം പുള്ളി ഇവിടെ ആദ്യം എത്തിയ ആരെങ്കിലും അറിയാമോ ചേട്ടാ? ചേട്ടനാണ്. പുള്ളി രാവിലെ 10 എടുക്കാൻ പോയപ്പോഴാണ് അത് കണ്ടത്. രാവിലെ ഈ പത്രം ഇടാനായിട്ട് വന്ന ഒരാളാണ് ഇത് ആദ്യമായി കണ്ടത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ മറ്റ് മാധ്യമങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യം കണ്ടത് പത്രക്കാരാണോ? പിന്നെ അതോടൊപ്പം രാവിലെ നടക്കാൻ വേണ്ടി അശോകൻ, പുള്ളി അശോകനാണ്. പുള്ളി ചേട്ടനാണ് ഇവിടെ ആദ്യം ഓടിയത്. 5 മണിക്കാണ് കണ്ടത്. കണ്ടു നിർത്തി കത്തണത്. അപ്പൊ തീ ഇവിടെ അടക്കാൻ പറ്റുന്ന അവസ്ഥയായിരുന്നു. അതുപോലെ നിർത്തി കത്തിക്കൊണ്ടിരുന്നായിരുന്നു. പിന്നെ അത് കഴിഞ്ഞാൽ ഇവര് 2 അയൽവാസികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ 5-5 ഫയർഫോഴ്സ് വന്നു. അവർ വന്ന് തീ അണച്ചത്. അത് പിന്നെ ഒരാൾക്ക് മടക്കാൻ പറ്റാത്ത തീയായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പുള്ളിക്കാരത്തിൽ അമ്മ താഴത്തെ കടന്നിരുന്നത്. അമ്മ ചെന്ന് ഡോറ് തട്ടി വെക്കിട്ട് ഡോറ് തുറക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് കീഴ്പോട്ട് ഞങ്ങളോട് പറഞ്ഞു. ഡോറ് തുറക്കാൻ പറ്റില്ല അതിൻ്റെ വീട്ടിൽ പറഞ്ഞു. ചേട്ടൻ വരുമ്പോൾ കാണുന്ന അമ്മ നിലവിളിക്കുന്നതാണോ? അമ്മ ഇറങ്ങി വന്നതായിരുന്നു കാണുന്നത്. അപ്പോൾ അമ്മ പറഞ്ഞു ഡോറ് തട്ടിയിട്ട് തുറക്കാൻ പറ്റില്ല, അകന്ന് കുറ്റിയിടക്കാണെന്ന് പറഞ്ഞു. വലിയ രീതിയിലുള്ള തീയും തീയായിരുന്നു. ഈ ബ്ലോറിനൊക്കെ തീ വരില്ലേ, അതുപോലെയായിരുന്നു അകന്ന് തീ വന്നുകൊണ്ടിരുന്നത്.
അപ്പൊ ഈ റൂമിലാണ് ഞങ്ങൾക്ക് അറിയാൻ വേണ്ടിയിരുന്നില്ല. ഈ റൂമിലായിരുന്നു അപ്പൊ തന്നെ ആ തീ കണ്ടറിയാം രക്ഷപ്പെടില്ല എന്നുള്ളത്. ഇപ്പൊ പൊളിച്ച് ഒരു അഞ്ചഞ്ചരായി വന്നുകൊണ്ട് അവർ തീ കാണാൻ ചോദിച്ചു പറഞ്ഞു നാലാളും പോയി. അപ്പൊ അതിന് നമ്മള് ആകെ ഇതായി പോയി. ചേട്ടന് പരിചയമുള്ള ആളാണോ? നല്ല സ്നേഹമുള്ളവനും തൊടാൻ്റെ വീടിനെ തൊട്ടപ്പുറത്താണ്. ഞാൻ മോർണിംഗ് വാക്കിന് വന്നത് ഇവിടെ. ചേട്ടനും പത്രക്കാരാണോ കാണുന്നത്? പിന്നെ അപ്പുറത്ത് ഇവരൊക്കെ ഉണ്ടായിരുന്നു, പുള്ളിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ രണ്ടുമൂന്ന് പേരുണ്ടായിരുന്നു ഞങ്ങളിവിടെ. മോർണിംഗ് വാക്കിന് വന്നപ്പോൾ തീ കണ്ടേ. ആ തീ കണ്ടതിന് ആരും ഒരാൾക്കും, പിന്നെ ഒരു ബിനു അയ്യമ്പിള്ളി ഉണ്ടായിരുന്നു, പുള്ളി കൗൺസിലർ. അമ്മ ഇപ്പോൾ എവിടെയൊക്കെ മാറ്റി? പുള്ളി ചേട്ടൻ്റെ വീട്ടിലുണ്ട്, ചേട്ടൻ്റെ വീട് അതിനപ്പുറത്താണ്. ബിനു അയ്യമ്പിള്ളിയൊക്കെ കയറി ഡോറ് ചവിട്ടി പൊളിക്കാൻ നോക്കി, പക്ഷേ തീ കാരണം ആർക്കും അടക്കാൻ പറ്റാത്ത അത്ര വലിയ തീയായിരുന്നു. തീയായിരുന്നു. ബിനു അയ്യമ്പിള്ളി ഇവരെ റിലേഷൻ പെട്ടെന്ന് മുൻ കൗൺസിലറായിരുന്നു. അതിൻ്റെ പേരിലാണ്, അല്ലെങ്കിൽ എന്തേലും ഇത് ചെയ്യാറ്. ഞങ്ങൾക്ക് ഇവിടെ ഒന്നാം കൂടെ ചെന്ന് ഒന്നും ചെയ്യാൻ പറ്റൊരു അവസ്ഥയായി പോയി. അതുവരെയാണ് തീയുടെ കത്തലായിരുന്നത്. നോക്കി കാണാനായിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി പോയി. പിന്നെ ഫയർ ഫോഴ്സ് വരെ അത്ര വൈകി. ഈ ഇടുങ്ങിയ വഴി അതിൻ്റെ പേരിൽ അവർക്ക് പെട്ടെന്ന് ഓടിച്ചു വരാൻ പറ്റാത്തൊരു അവസ്ഥയായിരുന്നു. അത്ര നമുക്കറിയുള്ളൂ. പക്ഷേ ഈ സംഭവസ്ഥലത്തേക്ക് ആദ്യം ഓടിയെത്തിയ ഇവിടുത്തെ ഒരു പ്രദേശവാസിയാണ് ഇപ്പോൾ നമ്മൾ സംസാരിച്ച അദ്ദേഹം. പ്രഭാത സവാരിക്ക് ഇറങ്ങിയപ്പോഴാണ് ഈ ഇവിടെ ഇത്തരത്തിൽ ഈ ഒരു അപകടത്തിൻ്റെ ദൃശ്യങ്ങൾ ആദ്യം കാണുന്നത്. അദ്ദേഹം ഈ സംഭവം ഫയർഫോഴ്സിനെ അറിയിച്ച സമയത്ത് തന്നെ ഫയർഫോഴ്സ് യൂണിറ്റ് അവിടെ നിന്ന് പുറപ്പെട്ടു. പക്ഷേ അകമാലി ടൗണിൽ നിന്ന് മാറി കോടതിക്കടുത്ത് ആണ് ഈ വീട് നിലനിൽക്കുന്നത്. അപ്പോൾ അവിടേക്ക് വരുന്ന ഇടുങ്ങിയ വഴി ആയതുകൊണ്ട് തന്നെ ഈ ഫയർഫോഴ്സിൻ്റെ വലിയ വാഹനം ഏറെ കടന്നു വരിക, പെട്ടെന്ന് കടന്നു വരിക അല്പം ദുഷ്കരമാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ അവർക്ക് എത്താൻ താമസിച്ചതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അല്ലാത്ത പക്ഷം അവർ കൃത്യമായി തന്നെ അവിടെ നിന്ന് പുറപ്പെട്ടു എന്നുള്ളതാണ്. ഇവിടുത്തെ വഴി ഇടുങ്ങിയതായതുകൊണ്ട് ഇപ്പോൾ തന്നെ നമ്മൾ തന്നെ ഇവിടേക്ക് വരുമ്പോൾ ഒരു നാല് ചക്ര വാഹനം കടന്നു പോകുന്നതിന് സ്വല്പം ബുദ്ധിമുട്ടുള്ള ഒരു വഴിയാണ്. അവിടേക്ക് ഫയർഫോഴ്സിൻ്റെ ഫയറെഞ്ചിൻ എത്താൻ വൈകിയതിൻ്റെ കാരണം ആ ഗതാഗത തടസ്സമാണ്. പക്ഷേ അവരിവിടെ എത്തുമ്പോഴേക്കും ആ തീ കെടുത്തി രക്ഷപ്പെടുത്താൻ ശ്രമിക്കുമ്പോഴേക്കും അവരുടെ നാലുപേരുടെയും ജീവൻ നഷ്ടമായി എന്നാണ് അറിയാൻ സാധിക്കുന്നത്.